യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, 2 മക്കബയർ 4:5, ആരെയും കുറ്റപ്പെടുത്താനല്ല, ജനത്തിൻ്റെ പൊതു നന്മയ്ക്ക് നന്മയും വ്യക്തിപരമായ നന്മയും ലക്ഷ്യമാക്കി ഒനിയാസ് രാജാവിനെ സമീപിച്ചു. ഓ, രാഷ്ട്രീയ മേഖലകളിലും പൊതുമേഖലകളിലും ശുശ്രൂഷ മേഖലകളിലും സഭാമേഖലകളിലും ഭവനങ്ങളിൽ പോലും ഇതൊരു നിയമമായി മാറിയിരുന്നെങ്കിൽ, ആരെയും കുറ്റപ്പെടുത്താനല്ല, ആരെയും ഒറ്റുകൊടുക്കാനല്ല, ആരെയും നശിപ്പിക്കാനല്ല, വാക്കുകൊണ്ട് പെടുത്താനല്ല, ആരെയും നശിപ്പിക്കാനല്ല, പൊതു നന്മ വർദ്ധിപ്പിക്കാൻ, വ്യക്തിപരമായ നന്മ ഊർജ്ജസ്വലമാക്കാൻ, ഞാൻ അധികാരിയും രാജാവിനെയും മുൻനിരക്കാരനെയും മന്ത്രിയും സമീപിക്കുന്നത് മറ്റൊരാളെ തകർക്കാനല്ല, പൊതു നന്മ ഉറപ്പാക്കാൻ. ഞാനൊരു ഒരു പ്രതിനിധിയെ കണ്ടാൽ, രാജാവിനെ കണ്ടാൽ, ഒരു നേതാവിനെ കണ്ടാൽ, ഒരു അധികാരിയെ കണ്ടാൽ, ഒരു പൊതു നന്മ ഉറപ്പാക്കിയിരിക്കും. എൻ്റെ വാകൊണ്ട് നന്മയെ ഞാൻ ഊട്ടി വളർത്തും. ഈ ഒരു നിഷ്ഠ വന്നാൽ നമ്മുടെ സമൂഹ ജീവിതം സ്വർഗമയമായിത്തീരും. ആരെയും കുറ്റപ്പെടുത്താനല്ല, പൊതു നന്മയും വ്യക്തിപരമായ നന്മയും മാത്രം ലക്ഷ്യമാക്കി ഓനിയാസ് രാജാവിനെ സമീപിച്ചു. രാജാവിനെയും അധികാരികളെയും ഈ മനസ്സോടെ സമീപിച്ച് നമുക്ക് ഈ നശിച്ചു എന്ന് പറയുന്ന സമൂഹത്തെ പുതുക്കാൻ ഒരു വലങ്കൈ സഹായം. ആമേൻ, ആമേൻ, ആമേൻ.